ആർ എസ് പിയിൽ നിന്ന് സി പി എം സീറ്റ് പിടിച്ചെടുത്തിട്ടില്ലെന്ന വൈക്കം വിഷൻ. വഞ്ചിച്ചത് ആർ എസ് പി എന്നും എൽ ഡി എഫ് കൺവീനർ. സിപിഐ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഏകദേശ ധാരണയായി. ചെങ്ങറ സുരേന്ദ്രനും കെ പി രാജേന്ദ്രനും ജോസ് ദേവിയും ബെന്നറ്റ് എബ്രഹാമും സ്ഥാനാർത്ഥികൾ. ഇനി പരീക്ഷാ ചൂടിന്റെ കാലം. എസ് എസ് എൽ സി പരീക്ഷകൾക്ക് തുടക്കം. എൽ ഡി എഫ് വഞ്ചിച്ചതുകൊണ്ടാണ് തങ്ങൾ ഇടതുമുന്നണി വിട്ടതെന്ന ആർ എസ് പിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന എൽ ഡി എഫ് കൺവീനർ വൈക്കം വിഷൻ. കഴിഞ്ഞ 15 വർഷമായി സി പി എം കൈവശം വെച്ചിരിക്കുന്ന കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് നിഷേധിച്ചുവെന്ന് അവർ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് വൈക്കം വിഷൻ ചോദിച്ചു. കോൺഗ്രസും ആർ എസ് പിയും തമ്മിലുണ്ടായ രഹസ്യധാരണയുടെ പേരിലാണ് ആർ എസ് പി വിട്ടുപോയതെന്ന് വൈക്കം വിഷൻ പറഞ്ഞു. എൽ ഡി എഫ് വഞ്ചിച്ചതുകൊണ്ടാണ് തങ്ങൾ ഇടതുമുന്നണി വിട്ടതെന്ന ആർ എസ് പിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിഷൻ. കഴിഞ്ഞ 15 വർഷമായി സി പി എം കൈവശം വെച്ചിരിക്കുന്ന കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് നിഷേധിച്ചുവെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് വൈക്കം വിശ്വൻ ചോദിച്ചു. കോൺഗ്രസും ആർ എസ് പിയും തമ്മിലുള്ള രഹസ്യധാരണയുടെ പേരിലാണ് ആർ എസ് പി എൽ ഡി എഫ് വിട്ടുപോയതെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ മുന്നണിയെ എല്ലാവരെയും അക്കാര്യത്തിൽ വഞ്ചിച്ചു പോകുന്ന ഈ സമീപനത്തിനെതിരായി അഭിപ്രായങ്ങൾ പറയാൻ, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ വളരെ ശക്തിയായി നേരിടാനും തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആർ എസ് പിയോട് ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത്, ആർ എസ് പി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, 3 തവണയായി 15 വർഷമായി ആർ എസ് പി മത്സരിക്കുന്ന സ്ഥലമല്ലത്. അങ്ങനെ ആർ എസ് പി മത്സരിക്കാത്തൊരു സ്ഥലത്ത് ആർ എസ് പി അവകാശവാദം ഉന്നയിക്കുകയാണ്. ആർ എസ് പി എത്ര കണ്ട് ശക്തിയാണോ ഇല്ലയോ എന്നൊക്കെ കാലം തെളിയിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിലോട്ടൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് ഒരു വീരവാദവും മുഴക്കുന്നില്ല. അത് നമുക്ക് അത്തരം കാര്യങ്ങളിൽ തന്നെ അവർ ഞങ്ങൾ അനുഭവിച്ചറിയും. എങ്കിൽ പോലും ആ കൊല്ലം സീറ്റ് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മര്യാദ ലംഘനം, ആർ എസ് പിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളോ സി പി എമ്മോ ചെയ്തിട്ടില്ല. ആ സി പി എമ്മും ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആർ എസ് പി ചിന്ന ഭിന്നമായി തകരുന്ന ഒരു സാഹചര്യത്തിൽ ആർ എസ് പി എന്ന പ്രസ്ഥാനം തകരരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഇവരെ താങ്ങി നിർത്തുകയും ഇവരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് കെട്ടുകെട്ടിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അതിനില്ലാതിരിക്കുകയും ചെയ്യുന്ന സമീപനമെടുത്തു. സി പി ഐക്ക് ലഭിച്ച 4 സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കുമെന്നതിന് ഏകദേശ ധാരണയായി. തിരുവനന്തപുരത്ത് ശശി തരൂർ, ഒ രാജഗോപാൽ എന്നീ വമ്പന്മാർക്കെതിരെ സി പി ഐ രംഗത്തിറക്കുന്നത് ഒരു പുതുമുഖത്തെയാണ്. സി എസ് ഐ സഭയുടെ സ്ഥാപനങ്ങളിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന ബെന്നറ്റ് എബ്രഹാമിനെയാണ് ക്രിസ്ത്യൻ നാടാർ വോട്ടുകളിൽ കണ്ണുവെച്ച സി പി ഐ രംഗത്തിറക്കുന്നത്. മാവേലിക്കരയിൽ ചെങ്ങറ സുരേന്ദ്രനെയും തൃശൂരിൽ കെ പി രാജേന്ദ്രനെയും വയനാട് ജോസ് ബേബിയെയും സി പി ഐ രംഗത്തിറക്കും. പുതിയ കക്ഷികൾ യു ഡി എഫിലേക്ക് വരുന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് ശാന്തമായ അന്തരീക്ഷം മോശമാക്കുന്നില്ലെന്ന എം എൽ എ കെ മുരളീധരൻ. വിശാലമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പാർട്ടികൾ കോൺഗ്രസിലേക്ക് എത്തുമ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ഞങ്ങൾ കുറച്ച് വളരെ വിശാല കാഴ്ചപ്പാടുള്ളവരായതോ, ഇനിയിപ്പോ ദള്ളും എൻ സി പി ഒക്കെ വന്നാലും ഉദാരമായിട്ടുള്ള സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലതാണോ എന്ന് നയിക്കുന്നവർ നോക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. പക്ഷേ ഇലക്ഷൻ അടുത്തൊരു സാഹചര്യത്തിൽ ഒരു എന്താ പറയേണ്ടത്, ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഞങ്ങളായിട്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ 5 കമ്പനികൾ രംഗത്ത്. 3 ഇന്ത്യൻ കമ്പനികളും 2 വിദേശ കമ്പനികളുമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചതോടെ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയുള്ള ടെൻഡർ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾക്ക് തുടക്കമായി. ഏകദേശം 4.5 ലക്ഷം വിദ്യാർത്ഥികളാണ് മാർച്ച് 22 വരെ നീളുന്ന പരീക്ഷ എഴുതുന്നത്. കേരളത്തിലെ 2,798 കേന്ദ്രങ്ങളെ കൂടാതെ ലക്ഷദ്വീപിലും ഗൾഫിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കേരളത്തിനകത്തും പുറത്തുമായുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത്.
ആദ്യ ദിനത്തിൽ ഭാഷാ വിഭാഗത്തിലെ ഒന്നാം പേപ്പർ പൊതുവെ എല്ലാവർക്കും എളുപ്പമായിരുന്നതിനാൽ എല്ലാവരും സന്തോഷത്തോടെയാണ് പരീക്ഷയെ നേരിട്ടത്. എന്നാലും സമയമെടുത്തപ്പോൾ എല്ലാം പെട്ടെന്ന് ഓടിച്ചു നോക്കാനുള്ള തിടുക്കത്തിലായിരുന്നു എല്ലാവരും. പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. 1721 കുട്ടികളാണ് സെന്റ് മേരീസിൽ ആദ്യ ദിന പരീക്ഷ എഴുതാനെത്തിയത്. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെക്കാൾ രക്ഷകർത്താക്കൾക്കായിരുന്നു ടെൻഷൻ കൂടുതൽ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഉച്ചയ്ക്ക് 1:45 പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ആദ്യ ബെൽ മുഴങ്ങി. പിന്നെ അവരവരുടെ ക്ലാസ് റൂം കണ്ടുപിടിക്കാനുള്ള തിരക്കിലായി. കുടിവെള്ളം കൊണ്ടുകയറുന്നതിന് വരെ ഇത്തവണ ക്ലാസ് റൂമുകളിൽ കർശന നിയന്ത്രണമായിരുന്നു. കൃത്യം 1:45 മൂന്നാമത്തെ ബെൽ മുഴങ്ങിയതോടെ പ്രാർത്ഥനാമുഖരിതമായ നിമിഷങ്ങളോടെ പരീക്ഷയ്ക്ക് തുടക്കമായി. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വെള്ളിയാഴ്ച പരീക്ഷയുണ്ടാകില്ല, പകരം ശനിയാഴ്ച പരീക്ഷ നടക്കും. 22 വരെ നീളുന്ന പരീക്ഷയ്ക്ക് കേരളത്തിൽ 2798 കേന്ദ്രങ്ങളാണുള്ളത്. കൂടാതെ ഗൾഫിലും ലക്ഷദ്വീപിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വസ്ത്രവിപണന രംഗത്ത് 10 ആണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കഞ്ഞങ്കടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്കാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്കാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്കാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആം ആദ്മി, 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം കാസർഗോഡ് തുടങ്ങിയത്. ചെറിയ രീതിയിൽ 3-4 പേരെ വെച്ച് നമ്മൾ തുടങ്ങി. ഇന്ന് നല്ലൊരു സെറ്റപ്പിലേക്ക് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി, അതിൻ്റെ ഇടയിൽ നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി കിട്ടിയിരിക്കുന്നു. നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു. കാസർഗോഡിലെ നമ്മുടെ ആദ്യത്തെ ആം ആദ്മി പാർട്ടി ഓഫീസാണ് കുറച്ചു മുമ്പ് ഉദ്ഘാടനം ചെയ്തപ്പെട്ടത്. ഇന്ത്യയിൽ എവിടെ എന്നതുപോലെ ഒരു ആം ആദ്മിയാണ് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഇത് നമ്മൾ ഇതിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന, അതായത് നമ്മളെ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, ഈ പാർട്ടിയിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, നമ്മൾ എല്ലാവരും ആം ആദ്മിയാണ്. അതായിരിക്കണം നമ്മുടെ ചിന്താഗതിയും. നമ്മൾ ആരുടെയും മോളിലല്ല. പിന്നെ പാർട്ടി സെറ്റപ്പിനനുസരിച്ചിട്ട് ഓരോരാൾക്കും ഓരോരോ ദൗത്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്റേതാണെങ്കിലും കോർഡിനേറ്ററാണ്, ഷാജി സെക്രട്ടറിയാണ്, പിന്നെ ട്രഷറർ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടേതായ ജോലി നിർവഹിക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഭാഗമായി നമ്മൾ ചിലയാളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾക്ക് കർശനമായി പറയേണ്ടി വരുന്നു. അത് നമ്മുടെ ഈ സ്ഥാനത്തിന്റെ ഒരു ആവശ്യമാണ്. അല്ലാണ്ട് ഈ പാർട്ടിയിൽ വ്യക്തികൾക്ക്, നിങ്ങൾ മുൻ പരിചയമുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വലിയ ബ്യൂറോക്രസിയിൽ, അതായത് വലിയ നിലയിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം, പക്ഷെ നമ്മൾ നമ്മുടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരെയും മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒന്നാണ്, പാർട്ടിക്ക് മേളിൽ ഒരു വ്യക്തിയും ഇല്ല എന്നൊരു ചിന്ത നമ്മൾ ആദ്യം വളർത്തിയെടുക്കണം. അതിൻ്റെ രീതിയിലായിരിക്കണം പോകേണ്ടത്. ഇനി അടുത്ത 1 മാസം നമുക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ചെറിയ ചെറിയ തെറ്റുകൾ എല്ലാവരും ചെയ്യും. അപ്പൊ അത് തെറ്റുകൾ എന്തുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് കോർഡിനേഷൻ പ്രോബ്ലമായി, എവിടെ എന്ത് സംഭവിച്ചാലും അത് കോർഡിനേറ്റർ എന്ന നിലയിൽ എന്നെ അറിയിക്കുക. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഉത്തരവാദിത്വം ഇപ്രാവശ്യം നമ്മളെ ജേക്കബ് മാഷിനാണ്. എന്ത് സഹായം ചോദിച്ചാലും അത് മുമ്പേ ചെയ്യരും. പീതാംബരേട്ടൻ ഇവിടെയുണ്ട്, പീതാംബരേട്ടൻ ഉണ്ട് ആ കമ്മിറ്റിയിൽ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്നിച്ച് എന്ത് തീരുമാനം എടുത്താലും ജില്ലാ കമ്മിറ്റി നമ്മൾ പൂർണ്ണമായും അതിനെ പിന്തുണയ്ക്കും. അപ്പൊ എല്ലാ കാര്യവും നല്ല രീതിയിൽ കൊണ്ടുപോവാൻ നമ്മൾ പരസ്പരം സഹകരിക്കുക എന്ന് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് ഈ വേളയിൽ. എന്നാൽ ഇവിടെ വന്ന എല്ലാവർക്കും, അതായത് നമ്മൾ ഈ വരുന്ന 1 മാസം നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.